ദേവസ്വം ബോർഡ് LDC എക്സാമിന് വേണ്ടി കേരളത്തിലെ ക്ഷേത്രങ്ങളെക്കുറിച്ചും ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട മറ്റു വസ്തുതകളെക്കുറിച്ചുമുള്ള എൻ്റെ ക്ലാസ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ആരംഭിക്കാം. ആദ്യത്തെ ചോദ്യം, ക്ഷേത്രം എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? ദുഃഖത്തിൽ നിന്നും രക്ഷിക്കുന്നത് എന്നതാണ് ക്ഷേത്രം എന്ന പദത്തിൻ്റെ അർത്ഥം. ദുഃഖത്തിൽ നിന്നും രക്ഷിക്കുന്നത്. ക്ഷേത്രസങ്കല്പം എന്നത് ഏത് ശാസ്ത്രവുമായി ബന്ധപ്പെട്ടതാണ്? വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണിത്. ക്ഷേത്ര സങ്കല്പം എന്നത് തന്ത്രശാസ്ത്രവുമായി ബന്ധപ്പെട്ടതാണ്. ക്ഷേത്രസങ്കല്പം തന്ത്രശാസ്ത്രവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. വിശ്വകർമ്മ്യം എന്നത് എന്താണ്? ക്ഷേത്രശില്പ ഗ്രന്ഥമാണ് വിശ്വകർമ്മ്യം എന്നത്. വിശ്വകർമ്മ്യം ഒരു ക്ഷേത്ര ശില്പഗ്രന്ഥമാണ്. ഈ ശരീരം തന്നെയാണ് ക്ഷേത്രം എന്ന് പറയുന്ന ഗ്രന്ഥം ഏതാണ്? ഭഗവത്ഗീത. ഈ ശരീരം തന്നെയാണ് ക്ഷേത്രം എന്ന് പറയുന്ന ഗ്രന്ഥമാണ് ഭഗവത്ഗീത. ക്ഷേത്രകലകൾ പഠിപ്പിക്കുന്ന ക്ഷേത്ര കലാവിദ്യാലയങ്ങൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഗുരുവായൂർ. കേരളത്തിൽ ക്ഷേത്രകലകൾ പഠിപ്പിക്കുന്ന ക്ഷേത്രകലാവിദ്യാലയം സ്ഥിതി ചെയ്യുന്നത് ഗുരുവായൂരാണ്. താന്ത്രിക വിധിപ്രകാരം ഭൂമിയിൽ ഏറ്റവുമധികം സാന്നിധ്യമുള്ള ദേവതമാർ ആരെല്ലാമാണ്? ഗണപതിയും ഭദ്രകാളിയും. താന്ത്രിക വിധിപ്രകാരം ഭൂമിയിൽ ഏറ്റവുമധികം സാന്നിധ്യമുള്ള ദേവതമാരാണ് ഗണപതിയും ഭദ്രകാളിയും. ഏറ്റവും വലിയ ദേവീ വിഗ്രഹമുള്ള ക്ഷേത്രം ഏതാണ്? പാറമേക്കാവാണ്. കേരളത്തിൽ ഏറ്റവും വലിയ ദേവീ വിഗ്രഹമുള്ള ക്ഷേത്രം തൃശ്ശൂർ ജില്ലയിലെ പാറമേക്കാവ് ക്ഷേത്രമാണ്. ആനയ്ക്ക് കയറാൻ വിലക്കുള്ള കേരളത്തിലെ ക്ഷേത്രം ഏതാണ്? തൃച്ചംബരം ക്ഷേത്രമാണ്. ആനയ്ക്ക് കയറാൻ വിലക്കുള്ള കേരളത്തിലെ ക്ഷേത്രമാണ് തൃച്ചംബരം ക്ഷേത്രം. പിൻവിളക്ക് ഏത് ദേവതയുമായി ബന്ധപ്പെട്ടതാണ്? പാർവതി ദേവി. പിൻവിളക്ക് എന്ന വഴിപാട് ഏത് ദേവതയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? പാർവതി ദേവിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ക്ഷേത്രത്തിൻ്റെ കന്നിമൂലയിൽ പ്രതിഷ്ഠിക്കുന്ന ഉപദേവൻ ആരാണ്? ഗണപതിയാണ്. ക്ഷേത്രത്തിൻ്റെ കന്നിമൂലയിൽ പ്രതിഷ്ഠിക്കുന്ന ഉപദേവൻ ഏതാണ്? ഗണപതിയാണ്. സ്വാമി അയ്യപ്പൻ്റെ ജന്മനക്ഷത്രം ഉത്രമാണ്. സ്വാമി അയ്യപ്പൻ്റെ ജന്മനക്ഷത്രം ഉത്രമാണ്. പരമശിവൻ്റെ ജന്മനക്ഷത്രം തിരുവാതിരയാണ്. ഭഗവാൻ കൃഷ്ണൻ്റെ ജന്മനക്ഷത്രം ഏതാണ്? രോഹിണിയാണ്. കൃഷ്ണൻ്റെ ജന്മനക്ഷത്രം രോഹിണിയാണ്. കർഗഹോമം ഏത് ദേവനുള്ള വഴിപാടാണ്? പരമശിവൻ. കർഗഹോമം എന്ന വഴിപാട് ഏത് ദേവന് നടത്തുന്നതാണ്? പരമശിവനുള്ളതാണ്. കൂവളത്തില ഏത് സ്വരൂപം എന്നാണ് സങ്കല്പം? പരമശിവൻ. പരമശിവൻ്റെ സ്വരൂപമായിട്ടാണ് കൂവളത്തില സങ്കല്പിക്കുന്നത്. അപ്പോൾ പരമശിവൻ്റെ ക്ഷേത്രങ്ങളിലാണ് കൂവളത്തില കൊണ്ട് മാല കെട്ടി അർപ്പിക്കുന്നത്. മഹാവിഷ്ണുവിൻ്റെ ശംഖിൻ്റെ പേരെന്താണ്? പാഞ്ചജന്യം എന്നാണ്. മഹാവിഷ്ണുവിൻ്റെ ശംഖിൻ്റെ പേരാണ് പാഞ്ചജന്യം. നമ്മുടെ ക്ഷേത്രങ്ങളിലൊക്കെ പൂജാ സമയത്ത് ഉപയോഗിക്കുന്ന ശംഖ് ഏതാണ്? വലമ്പിരി ശംഖാണ്. പൂജയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന ആ ശംഖിൻ്റെ പേര് വലമ്പിരി ശംഖ് എന്നാണ്. ശ്വാസകോശ രോഗങ്ങൾക്കുള്ള വഴിപാടാണ് മീനൂട്ട് വഴിപാട്. മീനൂട്ട് വഴിപാട് നടത്തുന്നത് ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾക്കാണ്. ബാലാരിഷ്ട മുക്തിക്ക് നടത്തുന്ന ഹോമമാണ് കർഗഹോമം. നമ്മൾ ആദ്യം പറഞ്ഞ കർഗഹോമം പരമശിവന് വേണ്ടി ഉള്ളതാണ്, ചെയ്യുന്നതാണ്. ഇത് ബാലാരിഷ്ട മാറാൻ വേണ്ടി നടത്തുന്ന ഒരു ഹോമമാണ് കർഗഹോമം. നാഗപ്രീതിക്കായി ചെയ്യുന്ന കർമ്മങ്ങളാണ് നൂറുംപാലും, സർപ്പബലി, സർപ്പം പാട്ട് എന്നിവ. അപ്പോൾ നാഗപ്രീതിക്കായി ചെയ്യുന്ന കർമ്മങ്ങളാണ് നൂറുംപാലും, സർപ്പബലി, സർപ്പം പാട്ട് എന്നിവ. സർപ്പങ്ങളുമായി ബന്ധപ്പെട്ട പേരുകേട്ട ഇല്ലമാണ് പാമ്പുമേക്കാവ്. സർപ്പങ്ങളുമായി ബന്ധപ്പെട്ട പേരുകേട്ട ഇല്ലമാണ് പാമ്പുമേക്കാവ്. കേരളത്തിലെ പ്രസിദ്ധമായ നാഗാരാധനയുള്ള ക്ഷേത്രമാണ് മണ്ണാറശാല. പൂജയ്ക്ക് ഇരിക്കാൻ ഉപയോഗിക്കുന്ന പലകയുടെ പേര് എന്താണ്? ആവണപ്പലക. നമ്മൾ കാണാറുണ്ട് ഈ പൂജാരിമാരൊക്കെ ഇരിക്കുന്ന ഒരു പ്രത്യേകതരം പലകയാണ്. ആ പലകയുടെ പേര് ആവണപ്പലക എന്നാണ് അറിയപ്പെടുന്നത്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എത്ര കരിങ്കൽ തൂണുകളുണ്ട്? 300 കരിങ്കൽ തൂണുകളാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഉള്ളത്. 300 കരിങ്കൽ തൂണുകൾ.
ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ഏത് ഭാവത്തിലുള്ളതാണ്? അനന്ത ശയനമാണ് അവിടുത്തെ പ്രതിഷ്ഠ. നമുക്ക് ഒരു ഇതിലൂടെ കാണാൻ പറ്റില്ല, മൂന്ന് വാതിലിലൂടെ നോക്കിയാലേ അവിടുത്തെ പ്രതിഷ്ഠ മുഴുവനായി കാണാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അത് അനന്തശയനമാണ്. കുഞ്ചൻ നമ്പ്യാർ ആദ്യമായി തുള്ളൽ അവതരിപ്പിച്ച ക്ഷേത്രം ഏതാണ്? അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ് കുഞ്ചൻ നമ്പ്യാർ ആദ്യമായി തുള്ളൽ അവതരിപ്പിച്ചത്. അദ്ദേഹം ഉപയോഗിച്ചിരുന്ന മിഴാവ് ഇപ്പോഴും അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. നാരായണീയം, ജ്ഞാനപ്പാന എന്നിവ രചിച്ചത് ഏത് ക്ഷേത്രത്തിൽ വെച്ചാണ്? ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചാണ് നാരായണീയം, ജ്ഞാനപ്പാന എന്നീ പ്രസിദ്ധ കൃതികൾ എഴുതപ്പെട്ടത്. മാതൃദേവോ ഭവ എന്ന ശ്ലോകം ഏത് ഉപനിഷത്തിലേതാണ്? തൈത്തിരീയം. മാതൃദേവോ ഭവ എന്ന ശ്ലോകം തൈത്തിരീയം എന്ന ഉപനിഷത്തിൽ ഉള്ളതാണ്. ക്ഷേത്രത്തിൽ നിവേദ്യം പാചകം ചെയ്യുന്ന സ്ഥലം അറിയപ്പെടുന്നത് തിടപ്പള്ളി എന്നാണ്. ക്ഷേത്രത്തിൽ നിവേദ്യം പാചകം ചെയ്യുന്ന സ്ഥലം അറിയപ്പെടുന്ന പേര് തിടപ്പള്ളി എന്നാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രം ഏതാണ്? കൂടൽമാണിക്യ ക്ഷേത്രമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രം കൂടൽമാണിക്യ ക്ഷേത്രം തൃശ്ശൂർ ജില്ലയിലാണ്. യേശുദാസ് പിറന്നാൾ ആഘോഷം കൊണ്ടാടുന്ന ക്ഷേത്രം ഏതാണ്? മൂകാംബിക ക്ഷേത്രത്തിലാണ് പ്രശസ്തനായ സംഗീതജ്ഞൻ യേശുദാസ് പിറന്നാൾ ആഘോഷം കൊണ്ടാടുന്നത്. പഞ്ചാമൃതത്തിൽ അടങ്ങിയിരിക്കുന്നത് എന്തെല്ലാമാണ്? പഞ്ചാമൃതം എന്ന് കേൾക്കുമ്പോൾ തന്നെ അത് അഞ്ച് കാര്യങ്ങൾ ചേർത്താണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കറിയാം. അത് പാല്, തൈര്, നെയ്യ്, പഞ്ചസാര, തേൻ എന്നിവയാണ് പഞ്ചാമൃതത്തിൽ അടങ്ങിയിരിക്കുന്നത്. പാല്, തൈര്, നെയ്യ്, പഞ്ചസാര, തേൻ. ത്രിമധുരത്തിൽ അടങ്ങിയിരിക്കുന്നത് എന്തൊക്കെയാണ്? തേനും കദളിയും കൽക്കണ്ടവുമാണ്. അപ്പോൾ ത്രിമധുരം എന്തൊക്കെയാണ്? തേൻ, കദളി, കൽക്കണ്ടം. കൊണാർക്ക് ക്ഷേത്രത്തിലെ ചക്രങ്ങളുടെ എണ്ണം എത്രയാണ്? 24. കൊണാർക്ക് ക്ഷേത്രത്തിലെ ചക്രങ്ങളുടെ എണ്ണം എത്രയാണ്? 24. എല്ലോറയിലെ ഗുഹാക്ഷേത്രങ്ങളുടെ എണ്ണം എത്രയാണ്? അത് 34. എല്ലോറയിലെ ഗുഹാക്ഷേത്രങ്ങളുടെ എണ്ണം എത്രയാണ്? 34. ക്ഷേത്രങ്ങളിൽ പള്ളി ഉണർത്താൻ ഉപയോഗിക്കുന്ന രാഗം ഏതാണ്? ഭൂപാള രാഗമാണ് ക്ഷേത്രങ്ങളിൽ പള്ളി ഉണർത്താൻ ഉപയോഗിക്കുന്ന രാഗം, ഭൂപാള രാഗം. ഹോമത്തിനുപയോഗിക്കുന്ന ചമത ഏത് വൃക്ഷത്തിൽ നിന്നാണ് എടുക്കുന്നത്? പ്ലാഷ്. ഹോമത്തിന് ഉപയോഗിക്കുന്ന ചമത ഏത് വൃക്ഷമാണ്? പ്ലാഷ് എന്ന വൃക്ഷമാണ്. ചന്ദനം തൊടേണ്ടത് എങ്ങനെയാണ്? നെറ്റിക്ക് ലംബമായിട്ടാണ് ചന്ദനം തൊടേണ്ടത്. ചന്ദനം തൊടേണ്ടത് നെറ്റിക്ക് ലംബമായിട്ടാണ്, എന്നാൽ ഭസ്മം തൊടേണ്ടത് നെറ്റിക്ക് കുറുകയാണ്. സ്ത്രീകൾക്ക് വിധിച്ചിട്ടുള്ള ക്ഷേത്ര നമസ്കാരം ഏതാണ്? പഞ്ചാംഗ നമസ്കാരം. ഇപ്പോൾ പഞ്ചാംഗ നമസ്കാരമാണ് സ്ത്രീകൾക്ക് വിധിച്ചിട്ടുള്ള ക്ഷേത്ര നമസ്കാരം. ക്ഷേത്രത്തിലെ ശ്രീകോവിൽ മനുഷ്യ ശരീരത്തിൽ ഏത് സ്ഥാനമാണ് വഹിക്കുന്നത്? ശിരസ്. ക്ഷേത്രത്തിലെ ശ്രീകോവിൽ മനുഷ്യ ശരീരത്തിൽ ശിരസിൻ്റെ സ്ഥാനമാണ് വഹിക്കുന്നത്. തിരുപ്പതിയിലെ പ്രധാന പ്രസാദം എന്താണ്? ലഡ്ഡുവാണ്. തിരുപ്പതിയിലെ പ്രധാന പ്രസാദം ഒരു വലിപ്പം കൂടിയ തരം ലഡ്ഡുവാണ്. നാൽപ്പാമരങ്ങൾ ഏതെല്ലാമാണ്? അത്തി, ഇത്തി, അരയാൽ, പേരാൽ എന്നിവയാണ് നാൽപ്പാമരങ്ങൾ. അപ്പോൾ നാൽപ്പാമരങ്ങൾ ഏതൊക്കെയാണ്? അത്തി, ഇത്തി, അരയാൽ, പേരാൽ. കേരളത്തിൽ പൂജാമണി അടിക്കാത്ത ഏക ക്ഷേത്രം ഏതാണ്? ചമ്രവട്ടത്ത് ശാസ്ത്രാ ക്ഷേത്രത്തിലാണ് പൂജ സമയത്ത് മണിയടിക്കാത്തത്. അപ്പോൾ പൂജാമണി അടിക്കാത്ത ഏക ക്ഷേത്രം ചമ്രവട്ടത്ത് ശാസ്ത്രാ ക്ഷേത്രമാണ്. പാമ്പും തവളയും കാണാത്ത ക്ഷേത്ര തീർത്ഥക്കുളം ഏതാണ്? ഏത് ക്ഷേത്രത്തിലാണ്? ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യ ക്ഷേത്രം. അപ്പോൾ ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യ ക്ഷേത്രത്തിലെ തീർത്ഥക്കുളത്തിൽ പാമ്പും തവളയും കാണില്ല. കേരളത്തിലെ ഏക ദുര്യോധന ക്ഷേത്രം ഏതാണ്? കൊല്ലം ജില്ലയിലെ മലനടയാണ് കേരളത്തിലെ ഏക ദുര്യോധന ക്ഷേത്രം. തിടപ്പള്ളിക്ക് അശുദ്ധിയില്ലാത്ത കേരളത്തിലെ ക്ഷേത്രം ഏതാണ്? ഗുരുവായൂരാണ്. തിടപ്പള്ളിക്ക് അശുദ്ധിയില്ലാത്ത കേരളത്തിലെ ക്ഷേത്രമാണ് ഗുരുവായൂർ. ശിവപ്രതിഷ്ഠയ്ക്ക് മുമ്പിൽ നന്ദിയുടെ പ്രതിഷ്ഠയില്ലാത്ത ഏക ക്ഷേത്രം ഏതാണ്? പഞ്ചവടിയിലെ കപാലേശ്വര ക്ഷേത്രമാണ് ശിവപ്രതിഷ്ഠയ്ക്ക് മുമ്പിൽ നന്ദിയുടെ പ്രതിഷ്ഠയില്ലാത്ത ഏക ക്ഷേത്രം. പഞ്ചവടിയിലെ കപാലേശ്വര ക്ഷേത്രം.
ഈ ക്ലാസിൻ്റെ പി ഡി എഫ് നോട്ട് ആവശ്യമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലൈഫ് ഈസ് പി എസ് സി കോച്ചിങ് ടെലഗ്രാം ചാനൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ആ ലിങ്ക് വഴി ചാനലിൽ വരികയാണെങ്കിൽ അവിടെ നിന്നും നിങ്ങൾക്ക് ഈ ക്ലാസ്സുകളുടെയൊക്കെ പി ഡി എഫ് നോട്ട് ലഭിക്കുന്നതാണ്. കൂടുതൽ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. എൻ്റെ ക്ലാസ്സുകൾ ഇഷ്ടമാകുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. താങ്ക് യു.